നിത്യ സാന്ത്വനത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സമനില തെറ്റിയ ജീവിതങ്ങളിലൂടെ ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന മക്കളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട വിൻസെൻഷ്യൽ സഭാംഗമായ ഫാദർ മാർട്ടിൻ പാലാട്ടി അച്ഛനിലൂടെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും പ്രവർത്തനത്തിലൂടെയും ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുരിങ്ങൂരിനടുത്ത് ശാന്തിപുരം ഡിവൈൻ കെയർ സെൻ്റർ എന്ന ആലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു വലിയ വേദനയാണ് മാനസിക രോഗികൾക്ക് പലപ്പോഴും ധ്യാന മന്ദിരത്തിൽ ഇടയില്ല, കാരണം അവരെ ധ്യാനത്തിൽ പ്രവേശിപ്പിക്കാറില്ല. വൈദ്യശാസ്ത്രം തന്നെ അത്തരം രോഗികളോട് പറയുന്നത് നിങ്ങൾ ധ്യാനം നടക്കുന്ന സ്ഥലങ്ങളിലൊന്നും പോകണ്ട, പോകരുത് എന്നൊക്കെയാണ്. അതുകൊണ്ട് ധ്യാന മന്ദിരത്തിന് അന്യമായ ഒരു ഗ്രൂപ്പാണ് മാനസികരോഗികൾ. ഈ ഡിവൈൻ ധ്യാന കേന്ദ്രം അവരെയും കൂടി ഉൾക്കൊള്ളുവാൻ ആഗ്രഹിച്ചു. ഞങ്ങൾ അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരു ശുശ്രൂഷാലയം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെയുള്ള ഗ്രൂപ്പുകൾ അങ്ങനെ നിരന്തരം ദൈവസന്നിധിയിൽ പ്രാർത്ഥന ഉയർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടായ ഒരു സംഭവം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. അമേരിക്കയിൽ അറ്റ്ലാന്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് തൃശ്ശൂർ സ്വദേശിയായ ടെലിഫോണിൽ ജോലി ചെയ്യുന്ന ഒരു എഞ്ചിനീയർ താമസിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ദിവസം ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ അങ്ങനെ വിശ്രമിക്കുമ്പോൾ അദ്ദേഹം ടി വി ഓൺ ചെയ്തു. ടി വി ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സുവിശേഷകൻ വചനം പ്രസംഗിക്കുന്നതാണ് അദ്ദേഹം കേൾക്കുന്നത്. അത് കുറച്ച് സമയം ആ വചനപ്രഘോഷകൻ്റെ വചനം കേൾക്കുവാനായിട്ട് ഇരുന്നു. ആ വചനപ്രഘോഷകൻ അന്ന് അവിടെ വചനം പ്രസംഗിച്ചത് മലാഖി പ്രവാചകൻ്റെ പുസ്തകം 3:10 അദ്ദേഹം ഇങ്ങനെ വായിച്ചു: ദശാംശം മുഴുവൻ ശേഖരാലയത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുവിൻ, എൻ്റെ ആലയത്തിൽ ഭോജ്യമുണ്ടാകട്ടെ. ഈ കാര്യത്തിൽ നിങ്ങൾ എന്നെ പരീക്ഷിച്ചു കൊള്ളുവിൻ, ഞാൻ തീർച്ചയായും ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് മതിയാവോളം അനുഗ്രഹം നിങ്ങൾക്കായി വർഷിക്കും. സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരളി ചെയ്യുന്നത്. അപ്പോൾ ഈ വചനം എടുത്തുകൊണ്ടാണ് ആ വചനപ്രഘോഷകൻ പ്രസംഗിച്ചത്. പ്രസംഗമധ്യേ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഈ ബൈബിളിൽ ദൈവം മനുഷ്യനെ വെല്ലുവിളിക്കുന്ന ഒരേ ഒരു വചനമേ ഉള്ളൂ, അത് ഈ വചനമാണ്. എന്ത് പറഞ്ഞാണ് ദൈവം വെല്ലുവിളിക്കുന്നത്? ദൈവം പറയുകയാണ്, നിങ്ങൾ ദശാംശം കൊടുത്ത് നോക്കുക, എന്നിട്ട്
ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുക. ഇത് അദ്ദേഹത്തിന് വളരെ ഒരു കൗതുകകരമായ ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ട് അനുഭവപ്പെട്ടു. ദൈവം മനുഷ്യനെ വെല്ലുവിളിക്കുന്നു, നീ ദശാംശം കൊടുത്ത് നോക്കൂ, എന്നിട്ട് നീ കാത്തിരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നില്ലേ എന്ന് നീ എന്നെ ഒന്ന് പരീക്ഷിക്കുക. അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായി. അദ്ദേഹത്തിൻ്റെ ആ മാസത്തെ ശമ്പളത്തിൻ്റെ ദശാംശം അദ്ദേഹം എടുത്ത് കാറിൽ കയറി നേരെ എടവക ദേവാലയത്തിലേക്ക് പോയി. അവിടുത്തെ വികാരിച്ചനെ കണ്ട് ആ തുക അച്ഛനെയിൽ കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛാ ഇത് സുവിശേഷത്തിന് വേണ്ടിയിട്ടോ ഏതിനും പാവപ്പെട്ടവരെ സഹായിക്കാനോ ഉചിതമായ രീതിയിൽ ഉപയോഗിക്കുക, ഇത് എൻ്റെ ദശാംശമാണ് എന്ന്. എന്നിട്ട് അദ്ദേഹം മടങ്ങി പോരുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ കാറ് ഒരു ആക്സിഡൻറ്റിൽ പെട്ടു. കംപ്ലീറ്റ് ആയിട്ട് കാറ് തകർന്നു പോയി. അദ്ദേഹത്തിന് ഒരു പരിക്കും സംഭവിച്ചില്ല. തന്നെയുമല്ല, ഈ കാറ് ആക്സിഡൻറ്റിൽപ്പെട്ട ആ ദിവസം സത്യത്തിൽ ആ കാറിന് അന്ന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. രണ്ട് ദിവസമായിട്ട് ഇൻഷുറൻസ് തീർന്നു കിടക്കുകയായിരുന്നു. അദ്ദേഹം ഒരു ദിവസം കഴിഞ്ഞിട്ട് പുതുക്കാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇൻഷുറൻസിൽ നിന്ന് ഒരു പൈസ പോലും ഈ കാറിൻ്റെ ഡാമേജിൻ്റെ കാര്യത്തിൽ കിട്ടിയില്ല. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പുള്ളിക്കാരന് ആ കാറിൻ്റെ വലിയ നഷ്ടം സംഭവിച്ചു. അദ്ദേഹം തിരിച്ച് വീട്ടിൽ വന്നിരുന്ന് ആലോചിച്ചു, ഞാൻ എത്രയോ പ്രാവശ്യം വണ്ടി ഓടിച്ചിരിക്കുന്നു, എന്തുമാത്രം മണിക്കൂറുകൾ യാത്ര ചെയ്തിരിക്കുന്നു, ഇന്ന് വരെയും എനിക്കിങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇന്ന് ഒരു അപകടം ഉണ്ടായെങ്കിൽ ഞാൻ ചെയ്ത ഈ നല്ല കാര്യം ഇഷ്ടപ്പെടാതെ പോയ ആരോ ഒരാളുണ്ട്, അത് സാത്താനല്ലാതെ വേറെ ആരാ? അതുകൊണ്ട് അവൻ്റെ ഈ ഭയപ്പെടുത്തലിൻ്റെ മുമ്പിൽ ഞാൻ വഴങ്ങുകയില്ല. അദ്ദേഹം തീരുമാനമെടുത്തു. അന്ന് രാത്രിയിൽ അദ്ദേഹം താൻ ജോലി പ്രവേശിച്ച നാൾ മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിന് കിട്ടിയ ശമ്പളം മുഴുവനും അദ്ദേഹം കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ ദശാംശം അദ്ദേഹം കണക്കാക്കി. ഏതാണ്ട് ഒരു 40-45 ലക്ഷം രൂപ വരും. തുടർന്ന് അടുത്ത ദിവസം അദ്ദേഹം എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ ദശാംശമായി ഏതാണ്ട് ഒരു 40-45 ലക്ഷം രൂപയുണ്ട്, അത് അച്ഛന് തരാനായിട്ട് ആഗ്രഹിക്കുന്നു, അച്ഛന് ഏതെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊള്ളുക. ഇപ്പം ഞങ്ങളുടെ മനസ്സ് മുഴുവനും ഒരു മാനസികരോഗികളുടെ സെൻറ്റർ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള വിചാരത്തിലാണ്. ഏതായാലും ആ തുക ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങൾ ഉടനടി തന്നെ സ്ഥലം വാങ്ങിച്ചു, കെട്ടിടം പണിതു. അങ്ങനെ ആ മാനസികരോഗികളുടെ സെൻറ്റർ ആരംഭിക്കുവാനിടയായി. ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ വലിയുരാനച്ഛൻ്റെ ജൂബിലിയോട് അനുബന്ധിച്ച് ആ മാനസികരോഗികളുടെ സെൻറ്റർ ശുശ്രൂഷാലയം ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തു. ഏതൊരു ആതുര ശുശ്രൂഷ കേന്ദ്രവും ആരംഭിക്കുമ്പോൾ ദൈവം സഭയിലൂടെയോ മനുഷ്യരിലൂടെയോ പ്രത്യേകമായി ഇടപെട്ട് ആരംഭിക്കാൻ ഇടയാകുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും. ഡിവൈൻ കെയർ സെൻ്ററും അതുപോലുള്ള ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ മൂലമാണ് ആരംഭിച്ചതെന്ന് ഇതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഡിവൈൻ കെയർ സെൻ്റർ ആരംഭിക്കാൻ ഉണ്ടായ സാഹചര്യം, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഏകദേശം 2000 ആണ്ടിൽ 30,000-20,000-15,000-10,000 ഒക്കെ ആൾക്കാർ വന്ന് ധ്യാനിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ജനങ്ങൾ അവിടെ ധ്യാനിക്കാൻ വരാനിടയായി. മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അതുപോലെ തന്നെ മദ്യപാനം മൂലം വിഷമത അനുഭവിക്കുന്ന കുടുംബങ്ങൾ,
പ്രത്യേക ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വരുന്നവർ, അങ്ങനെ പല കാര്യത്തിനും വേണ്ടിയിട്ട് ധ്യാനകേന്ദ്രത്തിൽ അനേകായിരങ്ങൾ വന്നു പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് ഈ മാനസിക പ്രശ്നമുള്ളവരെ കണ്ടിരുന്നത്. അവർ ബഹുമാനപ്പെട്ട ജോർജ് പനക്കിളച്ചൻ്റെ അടുത്തും അതുപോലെ തന്നെ നായ്ക്കിമ്പറമ്പിലച്ചൻ്റെ അടുത്തും അതുപോലെ മാത്യു അച്ഛൻ്റെ അടുത്തുമൊക്കെ, തടത്തിലച്ഛൻ്റെ അടുത്തൊക്കെ വന്ന് അവരുടെ ബുദ്ധിമുട്ടുകൾ പറയാൻ ഇടയായി. അവരുടെ എല്ലാം കൂട്ടായ ചിന്തയുടെ ഫലമായിട്ട് 2000 December 31 ഈ ഡിവൈൻ കെയർ സെൻ്ററിന് തറക്കല്ലിട്ടു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ വല്ലൂരാനച്ഛൻ്റെ സിൽവർ ജൂബിലിയുടെ ഒരു ഓർമ്മ കൂടിയാണ് ഈ ഡിവൈൻ കെയർ സെൻറ്റർ. ഈ ഡിവൈൻ കെയർ സെൻറ്ററിൽ ഇതിനോടകം തന്നെ 1000 മാനസിക രോഗികൾ വന്ന് താമസിക്കാനും ഒരുപാട് പേര് ചെറിയ രീതിയിലെങ്കിലും സൗഖ്യത്തിലേക്ക് വരാനും ഒരുപാട് പേർക്ക് ആ ശുശ്രൂഷ ലഭിക്കാനും ഇടയായിട്ടുണ്ട്. നമ്മൾ പൊതുവേ മാനസിക രോഗികളെ കാണുമ്പോൾ ജനറലായിട്ട് മാനസിക രോഗം എന്നേ നമുക്ക് മനസ്സിലാകൂ. പക്ഷേ അവരടുത്ത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും പല വിധത്തിലുള്ള മാനസിക വൈകല്യങ്ങളുള്ളവരാണവർ, പ്രശ്നങ്ങളുള്ളവരാണവർ. പൊതുവായിട്ട് സ്കിസോഫ്രേനിയ എന്നോ പാരനോയിഡ് എന്നും അതുപോലെ ബൈപോളാറിൽ ഡിപ്രഷൻ മാനിയ എന്നുമുള്ള വ്യത്യസ്തമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവരാണ്. ഈ വ്യത്യസ്തമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്കും വ്യത്യസ്തമായിട്ടുള്ള രോഗലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. അവരെല്ലാവരെയും ഒരുമിച്ച് ഈ സ്ഥാപനത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അവരെ ശ്രദ്ധിക്കാനും ശുശ്രൂഷിക്കാനും പരിചരിക്കാനും ഇവിടെ ഒരുപാട് മനുഷ്യരുണ്ട്. മെയിനായിട്ട് സിസ്റ്റേഴ്സ് 2, സെൻറ് ജോസഫ് ഓഫ് സെയിൻറ്റ് മാർക്ക് കോൺഗ്രിഗേഷനിൽപ്പെട്ട 2 അവരെ മെയിനായിട്ട് നോക്കുന്നു. പ്രേക്ഷിതരും അവരുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ അവരുടെ മരുന്നിൻ്റെ കാര്യങ്ങളും ശുശ്രൂഷയുടെ കാര്യത്തിനും ആരോഗ്യകാര്യത്തിനുമായിട്ട് ഡോക്ടറോടൊപ്പം തന്നെ മെയിൽ നേഴ്സ്, ഫീമെയിൽ നേഴ്സുമാരുണ്ട്. അതോട് ഒപ്പം തന്നെ MSW കഴിഞ്ഞവർ അവരുടെ എല്ലാ കൗൺസിലിങ്ങും മറ്റ് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനും അവരും കൂടെയുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് ഒരുമിച്ചാണ് ഇവരെ ഏത് തരത്തിലുള്ള സഹായം ആവശ്യമുണ്ടെങ്കിലും അവർക്ക് ശുശ്രൂഷ നൽകുന്നത്. കഴിഞ്ഞ 10 ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രളയം വന്നു, ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. അതിനുശേഷം കോവിഡ് വന്നു. കോവിഡിൻ്റെ സമയത്ത് ഒരു 2 വർഷക്കാലം വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞൊരു സമയമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഏകദേശം ഇപ്പോൾ ഒരു റീഹാബ് സെൻറ്ററിൽ ഞങ്ങൾക്ക് 320 പേഷ്യൻസ് ഉണ്ട് ഇവിടെ. അതേപോലെ ഡി അഡിക്ഷനിൽ ഞങ്ങളൊരു 10-20 പേഷ്യൻസിനെ എല്ലാ ദിവസവും കാണുന്നുണ്ട്. ഈ ഇവിടെയുള്ള ഈ 320 പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള മാനസിക രോഗമുള്ള രോഗികളെയാണ് നമ്മളിവിടെ കാണുന്നുള്ളത്. പ്രധാനമായിട്ടും സ്കിസോഫ്രിനിയും ബൈപോളാർ അസുഖമുള്ള രോഗികളെയാണ് ഞാൻ ഇവിടെ ചികിത്സിക്കുന്നുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ ഈ റീഹാബ് സെൻറ്റർ എന്ന് പറയുമ്പോൾ പുനരധിവാസ കേന്ദ്രം എന്ന് നമ്മൾ പറയും. അതായത് ദീർഘകാലം ചികിത്സ വേണ്ടുന്ന പേഷ്യൻസ്, ഒരുപാട് ദീർഘനാളത്തെ ചികിത്സയ്ക്ക് ശേഷം വലിയ പുരോഗതിയൊന്നും കാണാത്ത പേഷ്യൻസ്, അതേപോലെ തന്നെ വീട്ടിൽ വെച്ച് മരുന്ന് കഴിക്കാൻ ഒട്ടും തയ്യാറാകാത്ത രോഗികൾ, ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ചികിത്സിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പം വീട്ടിൽ നോക്കാൻ ആൾക്കാരില്ലാത്ത ആൾക്കാർ, അങ്ങനെയുള്ള രോഗികളെ നമ്മളിവിടെ കൊണ്ടുവന്ന് ചികിത്സിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ലഘുവായിട്ടുള്ള മാനസിക രോഗങ്ങളുള്ള ആൾക്കാർ ഇവിടെ ഇല്ല. കാര്യം ഞങ്ങൾക്ക് ഇവിടെ 40% കൂടുതൽ ഡിസബിലിറ്റി ഉള്ള, വികലാംഗത്വം ഉള്ള ആൾക്കാരെ മാത്രമേ നമ്മളിവിടെ ചികിത്സിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ പലപ്പോഴും ഉണ്ടാകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ പേഷ്യൻസിനൊക്കെ എന്ന് വെച്ചെങ്കിൽ സാധാരണ സൈക്യാട്രിക് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ രീതിയിലുള്ള ആങ്സൈറ്റി ഡിസോർഡറോ അല്ലെങ്കിൽ ചെറിയ ഡിപ്രഷൻ പോലെയുള്ള വിഷയങ്ങളല്ല, എല്ലാവർക്കും ഗുരുതരമായിട്ടുള്ള മാനസിക വിഷയങ്ങളാണ് ഉള്ളത്, മാനസിക പ്രശ്നങ്ങളാണുള്ളത്. അപ്പോൾ അവർക്ക് എല്ലാ ദിവസവും മരുന്ന്, ഭക്ഷണം, അവർക്ക് വേണ്ടുന്ന ബാക്കിയുള്ള പരിപാലനങ്ങളൊക്കെ ഇവിടെ ചെയ്യണം.
അപ്പോൾ ഇവിടെയുള്ള ഞങ്ങളുടെ എല്ലാ സ്റ്റാഫുമാരും അതിനുവേണ്ടി വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസ് തന്നെയാണ് കൊടുക്കുന്നുള്ളത്. അവരുടെ ജോലി വളരെയധികം പ്രശംസനീയമായിട്ട് തന്നെയാണ് ഞാൻ പറയുക. കാര്യം അവർ വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചും ബുദ്ധിമുട്ടിയൊക്കെ തന്നെയാണ് അവരെ നോക്കുന്നുള്ളത്. ചില സമയങ്ങളിൽ ഇവർ അപ്രതീക്ഷിതമായിട്ട് ചില പിന്നെ വയലൻസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കാണിക്കാറുണ്ട്. അപ്പോൾ പരമാവധി ഞങ്ങൾ വേറെ ഇഞ്ചക്ഷൻസോ അതൊന്നും ഇല്ലാതെ തന്നെ സംസാരിച്ച് ആ പേഷ്യൻസിനെ മയപ്പെടുത്താനൊക്കെയാണ് ഞങ്ങൾ നോക്കാറുള്ളത്. രണ്ടര വർഷമായി ഞാനിവിടെ സേവനം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാനൊരു നേഴ്സാണ്. ഒരു ഹോസ്പിറ്റലിൽ സേവനം ചെയ്യുന്നതിനേക്കാളും അപ്പുറമായി ഒരു സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അനുഭവം എനിക്കെപ്പോഴും ഇവിടെ ഈ ഒരു ആംബിയൻസും ഈ ഒരു സ്ഥാപനത്തിലെ അന്തേവാസികളുടെ പെരുമാറ്റവുമൊക്കെ ഒരുപാട് സന്തോഷത്തിലേക്ക് എന്നെ എപ്പോഴും നയിച്ചിട്ടുണ്ട്. ഒരു ദൈവപരിപാലന എപ്പോഴും കണ്ടെത്തുവാൻ എനിക്കിവിടെ സാധിച്ചിട്ടുമുണ്ട്. ഇവരുടെ വളരെ സ്നേഹത്തോടുകൂടിയുള്ള ഒരു കരുതൽ, ഇവരുടെ സ്നേഹം അനുഭവിക്കാൻ ഒരുപാട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒരുപാട് മക്കൾക്ക് വേണ്ടി സ്നേഹം കൊടുക്കുവാനും ഒപ്പം അവരുടെ സ്നേഹം സ്വീകരിക്കുവാനും എനിക്ക് ഈ ഇടം സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് എപ്പോഴും നന്ദി പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ ദിവ്യൻ്റെ നേതൃത്വത്തിൽ ദിവ്യൻ കെയർ സെൻ്റർ എന്ന് പറയുന്ന സ്ഥാപനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. അച്ഛന്മാരുടെ മേൽനോട്ടത്തിൽ ഒരു പരാതിയുമില്ലാതെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, ചില രോഗങ്ങൾ വരുമ്പോൾ ആ രോഗിയെ ആ സമൂഹം ഒറ്റപ്പെടുത്തുകയും അവരെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട്. എന്നാൽ ആ മാറ്റി നിർത്തുന്നവരെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവരെ ഒന്നിച്ച് നിർത്തി, അവരെ ഒറ്റ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ ഒന്നിച്ച് ചേർത്തിക്കൊണ്ടു പോകുന്ന ഒരു നല്ല സ്ഥാപനമായിട്ടാണ് മേലൂർ പഞ്ചായത്തിൻ്റെ വെട്ടിയൊടവ് പ്രദേശത്ത് നിൽക്കുന്ന ഈ സ്ഥാപനം നിലനിന്ന് പോകുന്നത്. നമുക്കറിയാം, ഒട്ടേറെ കാര്യങ്ങൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വരുന്ന എല്ലാ രോഗികൾക്കും മറ്റുള്ളവർക്കും ചെയ്തു കൊടുക്കുന്നു. അവർക്ക് വേണ്ട മരുന്ന്, അവർക്ക് വേണ്ട ഭക്ഷണം, അവർക്ക് വേണ്ട വസ്ത്രം, ഇതൊക്കെ എല്ലാ സഹായങ്ങളും അവർക്ക് വേണ്ടി ആ സമയാസമയങ്ങളിൽ ചെയ്തു കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് മാത്രമല്ല, മറ്റ് സ്ഥലങ്ങളിലുള്ളതുപോലെ മരുന്നുകൊണ്ട് മാത്രമല്ല ഈ സ്ഥാപനം ഈ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർക്ക് യോഗ പോലുള്ള പ്രവർത്തനങ്ങൾ, അവർക്ക് വ്യായാമം ചെയ്യാനുള്ള അവസരങ്ങൾ, അവർക്ക് പാട്ട് പാടാനും അവർക്ക് പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ട ഏത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കുവാൻ അച്ഛന്മാരെ നേതൃത്വത്തിലൊക്കെ തന്നെ അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു പരാതിയുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് നമുക്ക് ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു 18 വർഷക്കാലമായി ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു മെമ്പർ എന്ന നിലയിൽ ഞാൻ കണ്ടുവരുന്നതാണ്. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. ഏത് പ്രവർത്തനവും ആ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന മാറ്റിനച്ചിനൊക്കെ ഈ ഇവിടെ വരുന്ന ഇവിടെയുള്ള മുഴുവൻ രോഗികളെയും മുഴുവൻ ആളുകളെയും സഹോദരന്മാരെയും സഹോദരിമാരെയൊക്കെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഓരോക്കാനുള്ള മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഒരു ദിവസം അത് കാണണമെങ്കിൽ, ഒരു പക്ഷേ ഞാനത് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഒരു കുറച്ച് നേരമെങ്കിലും നിങ്ങൾ ഈ പ്രദേശത്ത് ഈ വരുന്ന സമയത്ത് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കുറച്ച് നേരം ഇരുന്നാലാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ സ്ഥാപനത്തിന് ഇനിയും നല്ല രീതിയിലൊക്കെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ തന്നെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സും അവരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. എൻ്റെ ജീവിതത്തിൽ ഡിവൈൻ കെയർ സെൻറ്റർ എന്നത് മുമ്പും ശേഷം എന്നുള്ള രീതിയിൽ നമുക്കതിനെ പറയാൻ പറ്റും. ഞാൻ സോഷ്യൽ വർക്ക് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് സോഷ്യൽ വർക്ക് എന്താണെന്നും അതെങ്ങനെ നമ്മുടെ സമൂഹത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് നമ്മൾ പഠിച്ചെങ്കിൽ അത് ഡിവൈൻ കെയർ സെൻറ്ററിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് ഞാൻ പ്രാവർത്തികമാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെയുള്ള അന്തേവാസികൾക്ക് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം, ഒരു ചെറിയ മാറ്റം എന്നത് തന്നെ നമുക്കൊരു വലിയൊരു കാര്യമായി പരിഗണിക്കാൻ പറ്റും. അവർക്ക് എന്തൊക്കെ ഹെൽപ്പുകളാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുന്നത് എന്നുള്ളത്, ഒരു മാനസിക രോഗം എന്നുള്ളത് എങ്ങനെയാണ് അവരെ നോക്കിക്കാണുന്നതെന്നും അവരുടെ ആ ഒരു ജീവിതത്തിൽ എങ്ങനെ നമുക്കൊരു മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതുമാണ് നമ്മളിവിടെ പ്രാർത്ഥിതമാക്കുന്ന കാര്യങ്ങൾ. അവർക്ക് രാവിലെ എണീറ്റ്
ഒരു ഡേ ഒരു മനുഷ്യൻ എങ്ങനെ രാവിലെ എണീ ഡെയിലി പല്ല് തേക്കുന്നു, അവൻ രാത്രി കിടന്നുറങ്ങുന്നു എന്ന് വരെയുള്ള ഒരു ടൈം ടേബിൾ എന്നും ഒരു മനുഷ്യനുണ്ടാവും. അത് തന്നെ നമ്മൾ ഒരു മാനസിക രോഗിയുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവർക്ക് അത്രയും പ്രാവർത്തികമാക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ അത് സ്കെഡ്യൂൾ ചെയ്ത് അവരുടെ ജീവിതത്തിൽ ഓരോ ടൈം ടേബിൾ ഉണ്ടാക്കി അവരെ അത് പഠിപ്പിക്കുക, അവരെ അത് പ്രാവർത്തികമാക്കിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ മെയിനായിട്ട് കാര്യങ്ങൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഈ ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കി അവർക്ക് എക്സസൈസസ്, അവരുടെ മെഡിസിൻസ്, അവർക്ക് എൻ്റർടൈൻമെൻറ്റ്സ് എന്നുള്ള രീതിയിലാണ് ഇവരെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. നമ്മൾ അവരുടെ ടൈം ടേബിൾ പറയുകയാണെങ്കിൽ രാവിലെ 6 മണിക്ക് ഇവർ എണീക്കുന്നു, 6:30 വിശുദ്ധ കുർബാന, 7:30 അവർക്ക് മരുന്ന് കഴിക്കുന്നു, 8:00 to 8:30 ഭക്ഷണം കഴിക്കുന്നു, 9 മണിക്ക് അവർക്ക് 9:00 to 9:30 അവർക്ക് എക്സസൈസ്, 10 മണിക്ക് അവർക്ക് ഓക്യുപ്പേഷണൽ തെറാപ്പി. അപ്പോൾ ഒരു 1 hour, 1.5 hours അവർക്ക് ഓക്യുപ്പേഷണൽ തെറാപ്പി ഉണ്ടാവും. അതിനുശേഷം അവർ വീണ്ടും ഉച്ചയ്ക്ക് മരുന്ന് കഴിക്കേണ്ടവർ മരുന്ന് കഴിക്കുക, പിന്നീട് ഭക്ഷണം കഴിക്കുന്നു. അതിനുശേഷം അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഹൈജീൻ, അവർക്ക് അവരുടെ ഡ്രസ്സുകൾ ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവർ പോകുന്നു. 2:30 to 4:00 അവർക്ക് വീണ്ടും എക്സസൈസും ഓക്യുപ്പേഷണൽ തെറാപ്പിയുടെ ഒരു തിയറി സെഷനും കൊടുക്കുന്നു. ദെൻ ആഫ്റ്റർ 5:00 അവർക്ക് ഗെയിംസാണ്, വോളിബോൾ കളിക്കാൻ താല്പര്യമുള്ളവർ, ബാഡ്മിൻ്റൺ കളിക്കാൻ താല്പര്യമുള്ളവർ, ദെൻ യോഗ ചെയ്യാൻ താല്പര്യമുള്ളവർ, അവർക്ക് അവരുടേതായ രീതികളിലേക്ക് നമ്മൾ അവരെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിച്ച് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിപ്പിച്ച് അങ്ങനെ നമ്മൾ അതിൽ നിന്ന് അവർക്കൊരു അപ്പോൾ അവർക്കൊരു ജീവിതത്തിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക, അവർക്കൊരു അവരൊരു ഗോൾ ഡയറക്റ്റഡ് ആവുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ആഫ്റ്റർ 6:00 അവർക്ക് ആരാധന ഉണ്ടാവും. ദെൻ 7:30 അവർക്ക് ഭക്ഷണം, അതിനോടൊപ്പം ഭക്ഷണം കഴിഞ്ഞ് മരുന്ന്. അതാണ് അവരുടെ ഒരു ഡെയിലി സ്കെഡ്യൂൾ എന്ന് പറയുന്നത്.